ഹലോ ഫ്രഷ് ഗോഡ്സ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ISL പുതിയ ന്യൂ ട്രാൻസ്ഫർ ന്യൂസുകളാണ്. അപ്പോൾ എല്ലാ ടീമിൻ്റെയും മിക്ക ടീമുകളുടെയും ട്രാൻസ്ഫർ ന്യൂസുകൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പുതിയ താരങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ താരങ്ങളാണ്, എന്താണ് കാരണം, എന്തുകൊണ്ടാണ് റീസൺ, പിന്നെ കൺഫേം ആയിട്ടുണ്ടോ, അത് വെരിഫൈഡ് ആയിട്ടുണ്ടോ, പ്രൂഫ് എന്തൊരാണ്, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ എൻ്റെ ചാനൽ ആദ്യം കൂടി കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഈ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ആദ്യത്തെ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ വേറെ ഒരു നമ്മളെ ക്രിവലാറോ ചെന്നൈ FC കളിച്ചിരിക്കുന്ന ബ്രസീലിയൻ മിഡ്ഫീൽഡറായ ക്രിവലാറോ ഇപ്പോൾ ജംഷഡ്പൂറിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം ചെന്നൈ FC തുടരാൻ ആഗ്രഹമില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എസ്റ്റിമേഷൻ ഇതുവരെയായിട്ട് ക്ലബ്ബ് ചെയ്തിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പറയുന്നത് ഒരു വർഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജംഷഡ്പൂരിലുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. ഇത് ഇൻസ്റ്റഗ്രാം ആൻഡ് സൈറ്റുകൾ പിന്നെ മറ്റു സോഷ്യൽ മീഡിയസ് എന്നിവ ലഭിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇവ. ഇത് ജംഷഡ്പൂർ FC അദ്ദേഹം പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. 95% മാത്രമേ ഇത് കൺഫേം ആയിട്ടുള്ളൂ. 100% കൺഫേം ആയിട്ടും ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും ഇതിൽ വന്നിട്ടില്ല എന്നതാണ് ഈ ട്രാൻസ്ഫർ ന്യൂസിൻ്റെ പ്രത്യേകത. നമുക്ക് അടുത്ത ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ മാസിർ സൈഗാനി ഇപ്പോൾ ചെന്നൈ FC കളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് മാസിർ സൈഗാനി. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിന് കാരണമൊന്നുമല്ല, ISL ഏഷ്യ ഒരു 7 വിദേശ താരങ്ങളിൽ ഒരു ഏഷ്യൻ പ്ലെയർ വേണമെന്നായിരുന്നു ഇപ്പോഴുള്ള നിയമം. അതിൽ ഇദ്ദേഹം ഒരു മാസിർ സൈഗാനി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ പ്ലെയറാണ്. അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള ഒരു രാജ്യമാണ്. അതിനാൽ ഏഷ്യൻ പ്ലെയറിന് ടീമിലെത്തിക്കുകയും മുസ്തഫയെ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതിന് പകരം മുസ്തഫ കളിച്ചിരുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറെ പൊസിഷനിലേക്ക് മാസിൻ സൈഗാനിയെ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് ഏകദേശം 95% കൺഫേംഡാണ്. കാരണം ഇത് എന്തായാലും നടത്തേണ്ട ഒരു ട്രാൻസ്ഫർ ന്യൂസാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇത് കൺഫേം ആവാതിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചെന്നൈ FC ഇപ്പോൾ ആകെ ഒരു ഗോളുകളും ഏതാനും ദിന കളികൾ മാത്രമാണ് ഈ പ്ലെയർ കഴിച്ചു വെച്ചിട്ടുള്ളത്. നമ്മളുടെ ചെന്നൈ ഫാൻസിന് പോലും അറിയില്ല ഇങ്ങനത്തെ ഒരു പ്ലെയർ ടീമിലുണ്ടെന്ന്. അത്ര മോശം പ്രകടനമായിരുന്നു ചെന്നൈയിൽ തൻ്റെ ഇത്. ഇനി ചെന്നൈ ടീമിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ മൂന്നാമത്തെ ട്രാൻസ്ഫർ ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. ഇതിപ്പോൾ ജംഷഡ്പൂർ FC ട്രാൻസ്ഫർ ന്യൂസാണ്. ഇപ്പോൾ ATK ക്ലബ്ബിൽ കളിക്കുന്നത്, ഇപ്പോഴത്തെ ATK മോഹൻ ബഗാൻ ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ടായിരുന്ന വിക്ടർ മൗഗൾ എന്ന് പറയുന്ന മിഡ്ഫീൽഡർ പ്ലെയറെ കേരള ജംഷഡ്പൂർ FC കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ മൂന്നാമത്തെ ട്രാൻസ്ഫർ ന്യൂസിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ATK മോഹൻ ബഗാൻ ക്ലബ്ബിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ATK മോഹൻ ക്ലബ്ബ് കൂടി ചേർന്നതോടെ ചില പ്ലെയർ പുറത്തേക്കുകയും ചില പ്ലെയർ മോഹൻ ബഗാനിൽ നിന്ന് ചില പ്ലെയർ എടുക്കുകയും ATKയിൽ നിന്ന് കുറച്ച് പ്ലെയറെ കളയുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഈ പ്ലെയറെ ജംഷഡ്പൂർ ആണ് റാഞ്ചാൻ നോക്കുന്നത്. 4 ക്ലബ്ബുകളാണ് ഇദ്ദേഹത്തിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജംഷഡ്പൂരാണ് ഏറ്റവും മുൻഗണനയുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് ജംഷഡ്പൂരിലേക്ക് പോകാനാണ് 95% കൺഫേമറേഷൻ കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തിട്ട് നമുക്ക് ട്രാൻസ്ഫറിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നാലാമത്തെ ട്രാൻസ്ഫർ ന്യൂസും ഏറ്റവും അവസാനത്തെ ട്രാൻസ്ഫർ ന്യൂസുമായ നമുക്ക് ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇത് വേറെ ഒന്നല്ല, നമ്മളുടെ മോഹൻ ബഗാനിലെ പ്ലെയറായ ഫെറൻ ഗോൺസലിസ് ഇപ്പോൾ ATK മോഹൻ ബഗൻ ടീമിലേക്ക് വരുന്നു എന്നാണ് ഇന്നത്തെ ട്രാൻസ്ഫർ ന്യൂസ്. ഇത് ഐ ലീഗ് ട്രാൻസ്ഫർ ന്യൂസാണ്. എന്നാൽ ISL ഒരു ക്ലബ്ബിലേക്ക് വരണ കാരണമാണ് ഇത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫെറൻ ഗോൺസലിസ് മോഹൻ ബഗാനിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മോഹൻ ബഗാനും ATK ഒന്ന് ചേർന്നതുകൊണ്ട് മോഹൻ ബഗാനിലത്തെ പ്ലെയറിന് ചില പ്ലെയറെ പുറത്താക്കുകയും ATK ചില പ്ലെയറിനെ എടുക്കുകയും മോഹൻ ബഗാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ മോഹൻ ബഗാനിലത്തെ ചില പ്ലെയേഴ്സിനും ATK ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ATK മോഹൻ ബഗാൻ ഉള്ളിൽ ചില പ്ലെയേഴ്സുകൾ മാത്രമാണ് ATK മോഹൻ ബഗാൻ എന്ന ടീമിലുള്ളത്. അതിനാൽ ഫെറൻ ഗോൺസലിസിനെ ടീമിലേക്ക് എടുത്തു എന്നാണ് ഇപ്പോഴത്തെ ന്യൂസ്. ഇത് ഏകദേശം കൺഫേം ആയിട്ടുള്ള ന്യൂസാണ്. കാരണം ATK ചില പ്ലെയേഴ്സിനെ പുറത്താക്കുകയും ചില പ്ലെയേഴ്സുകളെ സൈൻ ചെയ്യുകയും
ചെയ്തിട്ടുണ്ട്. വേറെത് ഫെറാൻ കോൺസലിസ് ഇത് അണ്ടർസ്റ്റാൻ വരാൻ കൺഫേം ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഇന്ന് ഇന്നത്തെ ട്രാൻസ്ഫർ ന്യൂസുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബോണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരികയും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോസ് മുഴുവൻ ഷെയർ ചെയ്യുക, മറ്റുള്ളവരും ഈ വീഡിയോസ് ട്രാൻസ്ഫർ ന്യൂസുകൾ അറിയട്ടെ എന്ന് പ്രശംസിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അടുത്ത നല്ലൊരു വീഡിയോ ട്രാൻസ്ഫർ ന്യൂസുകളും പിന്നെ മറ്റു ട്രോൾ വീഡിയോകളും എല്ലാം കൂടി ഞാൻ വീണ്ടും വരുന്നു. അപ്പോൾ അത് നിർത്തുന്നു. ഇത് ഗോഡ്സ് സ്പോർട്സ്.